ഇറ്റ് ഇസ് മീ സാര കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ട്യൂണ വെച്ചിട്ട് ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് കേട്ടോ. ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല അട്ടിപൊളി കറിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ തിന്നിൽ മേടിക്കാൻ കിട്ടും ട്യൂണ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ നന്നായിട്ട് ചൂടാക്കുക കേട്ടോ. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ, 4 or 5, മീനല്ലേ അപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണയൊക്കെ അധികം കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഇപ്പം ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ, അത് ഉലുവ ഒന്ന് പൊട്ടട്ടെ. അപ്പോൾ ഇതാ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉലുവ ചേർക്കാൻ പാടുള്ളൂ. ഉലുവ പൊട്ടിയതിന് ശേഷം ഇതിലേക്കൊരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത്, 10 വെളുത്തുള്ളി ചതച്ചത്, 1 എണ്ണയിലൊന്ന് മൂപ്പിക്കണം. ഇത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്, അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയാണ്. അത് നല്ല പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 കപ്പോളം ഉണ്ട് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ കുറച്ച് അധികം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ ഒരു ടിന്ന് ട്യൂണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ സവാളയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം കിട്ടും. അപ്പോൾ ഇതൊന്ന് മൂപ്പിക്കാം. ഈ സവാള ഒന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, ടൂണയ്ക്കകത്തും കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പ കുറച്ചിട്ടേച്ചാൽ മതി. ഇതൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആകുമൊന്നും വേണ്ട. എന്താ ഇതേപോലെ ഒരു ട്രാൻസ്പെറൻ്റ് അയച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വളരെ ചെറിയ തക്കാളിയായിരുന്നേ. അപ്പോൾ അത് അരിഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും പൊടിയായിട്ട് തന്നെ അരിഞ്ഞതാണ്. അതും ഇതിലേക്ക് ചേർക്കാം. കറിവേപ്പില, പച്ചമുളക് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഇതൊരു 3 പച്ചമുളക് കേട്ടോ. അപ്പോൾ അത് എരിവിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് പകുതി ഇടുന്നുള്ളൂ കേട്ടോ, ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. പല കളറുകൾ വന്നപ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന്, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ കൂടെ ഒന്ന് മൂക്കുമ്പോഴും നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. തക്കാളി ഇതാ ഇത്രയും വഴന്നേച്ചാൽ മതി കേട്ടോ. അങ്ങ് വെന്ത് അങ്ങോട്ട് ഉടഞ്ഞൊന്നും പോകണ്ട. നമ്മൾ ചിക്കനൊക്കെ ആക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുടച്ചെടുക്കത്തില്ലേ, അത് കൂട്ടൊന്നും ആകുമൊന്നും വേണ്ട. അതാ ഇതുപോലെ ഒന്നായാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോഴത്തേക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ചേക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഞാൻ നല്ല തീ കുറച്ച് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഞാൻ ഇപ്പോഴും കൂട്ടിയിട്ടില്ല കേട്ടോ. ആ ചെറിയ ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പൊടികളെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കറിയുടെ ടേസ്റ്റ് തന്നെ പോയി. നമ്മൾ ഗരം മസാല ചേർത്തല്ലോ. അതിപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർക്കേണ്ട. ഇത് ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗരം മസാല ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. വഴന്ന് വരുമ്പോഴത്തേക്ക് ഇനി ഇത് എണ്ണ എങ്ങനെ തെളിഞ്ഞു വരും. എന്താ ഇപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കശ്മീരി ചില്ലിയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കശ്മീരി ചില്ലി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ കാണാനൊരു നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ പൊടിയൊക്കെ മൂത്തു, ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടേ. ഇനി എന്താ ചെയ്യുക, നമുക്കിവിടെ ടൂണയുടെ ടിന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിറച്ചും വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാൻ അത് ഫുള്ളായിട്ട് തന്നെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടാം.
ഓൾറെഡി കുക്ക് ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഇങ്ങനെ വെറുതെ തിന്നാനും നല്ലതായത്. ഇനി ഇതൊന്ന് ഇതിലിട്ടിട്ട് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാം. ഇങ്ങനെ തവിയുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും, പൊടിഞ്ഞു വരും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഓൾറെഡി കുക്ക് ചെയ്ത സാധനം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ തവി വെച്ചിട്ട്, ഞാൻ തവി എടുക്കട്ടെ, തവി വെച്ചിട്ട് ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇത് എല്ലാം നന്നായിട്ട് പൊടിയും. ഓക്കെ, ഇനി ഇത് ഒന്ന് യോജിപ്പിക്കാം. ഇത് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഈ കറി ഉണ്ടല്ലോ, ഇത് ബാച്ചിലേഴ്സിൻ്റെ ഒക്കെ കറി കേട്ടോ. നമ്മൾ ഇതിപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞത് മുലയണ്ണ കേട്ടോ. അപ്പോൾ അവരവിടെ ഗൾഫിലായിരുന്ന സമയത്ത് ബാച്ചിലേഴ്സായിട്ടൊക്കെ നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറി കേട്ടോ. അവർ അത് പൊറോട്ടയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഒരു കറിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഗ്രേവി, കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഒരു കാൽക്കപ്പ് മതിയാവും. എന്നിട്ട് ഇതൊന്ന് ഞാൻ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണേ. ഒരു 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ, നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ടൂണ റോസ്റ്റ് അല്ലെങ്കിൽ ടൂണ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന പച്ചമുളകും കൂടെ ചേർക്കണേ. കുറച്ച് കറിവേപ്പില. ഇനി ഇതിപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ലൊരു അടിപൊളി കറിയാട്ടോ. അപ്പോൾ ഏകദേശം ഒരു നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ പോലത്തെ ഒരു കറിയാട്ടോ. ഗരം മസാലയൊക്കെ ചേർത്തിട്ടാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ കറിക്ക്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക് കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, ഇച്ചിരി മല്ലിയില നല്ല പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്യൂണ റോസ്റ്റ് അല്ലെങ്കിൽ ട്യൂണ കറി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല അടിപൊളിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നല്ല സൂപ്പർ ആട്ടോ കറി. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.